Hello, welcome to Renna's. I am going to add green chilli, ginger garlic, 3 ingredients. It is a variety achar, tasty and easy. ഒരു കഷ്ണം ഇഞ്ചി ഒരു ലെമന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്രാം കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 100 ഗ്രാം പച്ചമുളക് 100 ഗ്രാം ഇഞ്ചി 100 ഗ്രാം വെളുത്തുള്ളി വേണമെങ്കിൽ ഇഞ്ചിയുടെ ഇത് കുറയ്ക്കാം ഇച്ചിരി കുറയ്ക്കാം വെളുത്തുള്ളിയുടെ കുറയ്ക്കാം ഇഞ്ചി നമ്മൾ എടുക്കുന്ന നമ്മുടെ എരിവുകളും നമ്മുടെ ഫ്ലേവേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കുറേശ്ശെ കുറയ്ക്കുക ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യം ഇതൊരു ചെറിയൊരു മസാല ഉണ്ടാക്കും ഇതിൻ്റെ പൊടി ഇടാനുള്ളത് That's why we have a half teaspoon of kurumalagu, a half teaspoon of perinjeerakam, 3 grambu, 1 teaspoon of dhaniya, 1 teaspoon of uluva, 1 teaspoon of kadugu. പിന്നെ നമുക്ക് അതിനാവശ്യമുള്ളത് ആ ഒരു കടുകെണ്ണ യൂസ് ചെയ്യുന്നത് നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യുന്നു പിന്നെ ഒരു ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും ആവശ്യമുണ്ട് കേട്ടോ പിന്നെ മഞ്ഞളും ഉപ്പും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഇനി ഇത് നമ്മളൊന്ന് അതിൻ്റെ ഇത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകി നന്നായി വൃത്തിയാക്കി ഒന്ന് തുടച്ച് അതിൻ്റെ നനമൊന്ന് മാറ്റുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ ഇത് കുറേ ദിവസത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം വിനീഗർ ചേർക്കാം ഞാൻ വിനീഗർ ചേർക്കുന്നില്ല ഞാൻ ലൈം ജ്യൂസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ലൈം ജ്യൂസ് മാത്രം ചേർക്കാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിനീഗറും ചേർക്കാം വിനീഗർ ചേർത്തത് കേട് വരാതെ കുറേ ദിവസം ഇരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളെടുത്ത് അതിലൊരു 4 മാത്രം നമ്മളിങ്ങനെ ചെറിയ പീസസായിട്ട് അരിഞ്ഞിടുന്നുണ്ട് ഒരു കാ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ പീസസ് അതുപോലെ തന്നെ ഉള്ളിയും നമ്മൾ അതുപോലെ തന്നെ അരിഞ്ഞിടുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഒരു പകുതി നമ്മൾ കാ ഭാഗം എടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടി വയ്ക്കും ബാക്കി വയ്ക്കുന്നുണ്ട് ഇനി ഇതും നമ്മൾ അതുപോലെ തന്നെ അരിഞ്ഞിടുകയാണ് ഇനി നമ്മുടെ ഈ ബാക്കിയുള്ള മുളക് വെളുത്തുള്ളി ഇനി ബാക്കിയുള്ള മുളകും വെളുത്തുള്ളി ഇഞ്ചി നമ്മളൊന്ന് മിക്സിയിലൊന്ന് ചെറുതാക്കി ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ മുളക് ഇതിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതിലിടുന്നുണ്ട് മുളകും വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ഇതിലിടുന്നുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതിൽ നമ്മൾ ഈ മിക്സി ജാറിൽ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതും ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് കേട്ടോ ഇത് ആദ്യം അങ്ങനെ ചെറിയതായിട്ട് അരിയാൻ പറ്റുവാണെങ്കിൽ അത് ചോപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചോപ്പർ വെച്ച് ചെയ്യാം കേട്ടോ ഇതിന് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇപ്പം അതിന് പൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഉള്ളിയും പച്ചമുളകൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ മഞ്ഞളും ഉപ്പും ചേർത്തുണ്ട് ഇനി ഇതിലിപ്പോൾ നമുക്ക് അച്ചാറല്ലേ ഒരു ഇച്ചിരി കൂടി നിന്നാലും രസം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ചേർന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഈ ലൈം ജ്യൂസും കൂടി ചേർക്കുകയാണ് ഇനി അത് കുറച്ച് നേരം ഒന്ന് നമ്മളത് ഇതിൽ കേടുവരെ കുറേ ദിവസം യൂസ് ചെയ്യണം അങ്ങനെയുണ്ടെങ്കിൽ നമ്മളിതിൽ നമ്മൾ വിനീഗറും കൂടി ചേർക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നത് ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിനീഗർ ചേർക്കുന്നില്ല. പിന്നെ ഇനി വിനീഗർ പറ്റാത്തവരും ഉണ്ടാവുമല്ലോ അവർ, അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ലൈം ജ്യൂസ് ചേർക്കാം. അങ്ങനെ അധികം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ പിന്നെ നമ്മൾ ലൈം ജ്യൂസ് വിനീഗർ നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് കുറച്ച് നേരം ഒന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്കൊരു ചെറിയൊരു മസാല ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചെയ്തതിന് ശേഷം നമ്മളത് ഇതിൽ ചേർക്കണം കേട്ടോ. നമ്മൾ ഇതിലത്തെ എല്ലാ നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ കടുക്, ഉലുവ, കുരുമുളക്, നല്ല പെരുംജീരകം, മല്ലി, ധനി. ഇനിയിപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട്, മല്ലി ഇടുന്നുണ്ട്, ഉലുവ ഇടുന്നുണ്ട്, കുരുമുളക് ഇടുന്നുണ്ട്, കടുക് ഇടുന്നുണ്ട്, കരയാമ്പൂ ഇടുന്നുണ്ട്, പെരുംജീരകം ഇടുന്നുണ്ട്. ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റായി വരണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് റോസ്റ്റായി വരട്ടെ. അത് കൂടുതലുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഉരലിൽ മാത്രമൊന്നും, ഇത് കുറച്ചല്ലേ ഉള്ളൂ, അത് കാരണം ഞാനത് ഉരലിലെടുത്ത് അത് കടുകൊക്കെ പൊട്ടിത്തുടങ്ങി എല്ലാം ഇതായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ഡ്രൈ റോസ്റ്റ്. കടുകൊക്കെ പൊട്ടിത്തെറിക്കണം. അപ്പോൾ ഇതെല്ലാം നല്ലോണം പൊട്ടി എല്ലാം നന്നായി പൊട്ടിയിട്ടിട്ട് ഇനി നമ്മളിത് ഇത് പൊടിക്കാൻ വയ്ക്കും. ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിക്കുന്നത്. ഞാനിത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ജീരകം ഇടാം. കരിഞ്ജീരകമാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ അതിന് പകരം സാജീരകം ഇടുന്നേ. ഞാനൊരു 1/4 ടീസ്പൂണോളം ജീരകം ചൂടായ പാൻ തന്നെ ഇട്ട് വയ്ക്കുകയാണ്. ഞാനത് ഇതിലൊന്ന് ആ ചൂട്ടോടെ മതി കേട്ടോ. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇതിൽ പൊടി ചൂട്ടോടെ അവിടെ ഇടുന്നത്, സ്റ്റവ് ഓഫായിട്ടൊക്കെ എടുക്കുന്നത്. ഇനി ആ ചൂട്ടോടെ അത് അവിടെ വയ്ക്കട്ടെ. ഇത് ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റണം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നല്ലെണ്ണ എടുക്കുക. നല്ലെണ്ണ എടുത്തിട്ട് നമുക്ക് ഈ അച്ചാറിന് ആവശ്യമുള്ള നല്ലെണ്ണ, ഇത് കടുകെണ്ണയിലാണ് നോർത്ത് ഇന്ത്യക്കാർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കടുകെണ്ണ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് തോന്നാറില്ല, അതുകൊണ്ട് നമ്മൾ നല്ലെണ്ണ, നാടൻ നല്ലെണ്ണ യൂസ് ചെയ്യും. ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ. അത് നമുക്ക് അതിൻ്റെ അച്ചാറിന് ആവശ്യമുള്ളൊരു നല്ലെണ്ണ, കേടാതിരിക്കാൻ നല്ലോണം നല്ലെണ്ണ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും യൂസ് ചെയ്താൽ മതി. അതെന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ചൂടാവട്ടെ. ചൂടായതിന് ശേഷം ഇത് ശരിക്കും നല്ലോണം ചൂടായതിന് ശേഷം നമ്മളതിൽ കായിടും, എന്നിട്ടത് ഓഫ് ചെയ്തിടും. ഓഫ് ചെയ്ത് നല്ലവണ്ണം അതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മളത് ഈ അച്ചാറിൽ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിനീഗറും നല്ലോണം ചൂടാക്കി തിളപ്പിച്ചിട്ട് അതും തണുത്തതിന് ശേഷം ഒഴിച്ചാൽ കുറേ ദിവസം കേട് വരാതിരിക്കും. പിന്നെ ഉപ്പ് നമ്മൾ കല്ലുപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്, അച്ചാർ ഒരിക്കലും കേട് വരത്തില്ല. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. സ്റ്റവ് ഓഫായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് തണുക്കട്ടെ കേട്ടോ. നമ്മളധികം ചൂട്ടോടെ ചെയ്യുന്നില്ല. അതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളതിൽ ഒഴിക്കുന്നത്. ഇനി അത് തണുത്ത് വരുമ്പോഴേക്ക് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് തണുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിക്കാം, മിക്സിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധാരണ നമ്മുടെ ഒരു കൺസെപ്റ്റ് ആണല്ലോ, അച്ചാറാകുമ്പോൾ എന്തൊരു റെഡിഷ് കളറിലുണ്ടായാലും നമ്മളെല്ലാവരും ഇത് എൻജോയ് ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഈ കായത്തിൻ്റെ ഒപ്പം നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടായിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എനിക്ക് അത്രയും സ്പൈസ് പറ്റാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് ഇതിലുണ്ട്, പച്ചമുളകും കുരുമുളകും ഒക്കെ ഉള്ള കാരണം. അതുകൊണ്ട് ഞാനതിൽ ഈ കളറിൽ തന്നെ, ഈ യെല്ലോയിഷ് കളറിൽ തന്നെ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി പൗഡറും കൂടിയും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി സ്പൈസി ആവും. അല്ലെങ്കിൽ കശ്മീരി പൗഡർ ഇടാം, കശ്മീരി റെഡ് ചില്ലി ഇടാം. എന്നാലും അതിന് ഒരു നേരിയൊരു എരിവുണ്ടാവുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ആ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് യൂസ് ചെയ്യാം, ചില്ലി പൗഡർ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ട് ഇത് ഫൈൻ പൗഡർ ആവണ്ട കേട്ടോ, കണ്ടോ ഒരു തരി തരി ഉണ്ടാവണം. അപ്പോൾ ഇനി ഞാനിത് ഈ ഇതിൽ ചേർക്കാൻ പോകണം. ഇനി നമ്മൾ ഈ പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ജീരകല്ലേ ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ട് നമ്മളതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ എണ്ണ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണ ഇതിൽ ചേർക്കുകയാണ് കേട്ടോ. ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാനിതൊരു ജാറിലേക്ക് മാറ്റാണ്. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. Cook with love and care. Bye-bye. Take care.